ബ്രദർ, ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു സ്പീക്കർ പറഞ്ഞത് കൊണ്ട് അതിനെ കുറിച്ച് ഒന്ന് ചോദിക്കും, അത് കഴിഞ്ഞിട്ട് എന്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതായത് ഈ ജീസസ് സിനോഫിനീഷ്യൻ ലേഡിയുടെ അടുത്ത് ഈ ഡോഗിന്റെ ഒരു ഇത് പറയുന്നുണ്ടല്ലോ, പട്ടിക്ക്, അതെന്തുകൊണ്ടാണ് അങ്ങനെ ജീസസ് ആ വേർഡ് ഉപയോഗിക്കുന്നതെന്ന് ഒന്ന് പറയാം. കാരണം ക്ലബ് ഹൗസിൽ ഇത് തന്നെ ആവർത്തന പുസ്തകവും ഈ ഡോഗും ഇത് പറഞ്ഞല്ലേ ഇവിടെ നടപ്പുണ്ട് എല്ലാ റൂമിൽ കൂടെ. യേശു ക്രിസ്തു ആ കാര്യം പറഞ്ഞു, അതായത് ഒരു സൊറഫൊയ്നീക്യ ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ, സൊറഫൊയ്നീക്യ ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് തന്റെ കുട്ടിയെ സൗഖ്യമാക്കണം എന്ന് പറയും. അപ്പൊ യേശു ക്രിസ്തു പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ, കുട്ടികൾക്കുള്ളതെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാറില്ല. അതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ ആ റെഫറൻസ് എടുത്തിട്ട് ഞാൻ സിസ്റ്ററോട് പറയാം. ഓക്കെ, ഞാൻ ആ സുശേഷ ഭാഗം നിർത്തോട്ടെ. അതായത് ഡിസ്പ്ലേ ചെയ്തിട്ട് പറയാനാ കാര്യം, ഇവരെ പോലെ നമുക്ക് ഈ റെഫറൻസ് ഇല്ലാതെ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ടാണ് ഒരു സെക്കൻഡേ. ഓക്കെ, ഇവിടെ ഇപ്പൊ മർക്കോസിന് പല സുവിശേഷത്തിനകത്തും ആ ഭാഗമുണ്ട്. അതുകൊണ്ട് ഞാനിപ്പൊ ഉദാഹരണത്തിന് മർക്കോസിന്റെ സുവിശേഷം ഞാൻ ജസ്റ്റ് എടുക്കാം. മർക്കോസിന്റെ സുവിശേഷത്തിനകത്ത് നമുക്ക് വേണ്ട ഭാഗം വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിനകത്താണ്. അത് ഞാനത് നിർത്തി ഡിസ്പ്ലേ ചെയ്തിട്ട് ഞാൻ വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിനകത്ത് അതിന്റെ 25-ാം വാക്യം മുതൽ ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ട്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം. അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകൾ ഉള്ള ഒരു അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകൾ ഉള്ള ഒരു സ്ത്രീ യേശുവിന്റെ വസ്തുത കേട്ടിട്ട് വന്ന് അവന്റെ കാൽക്കൽ വീണു. അവൾ സുറോഫൊയ്നീക്യ ജാതിയിലുള്ള ഒരു ഗ്രീക്ക് സ്ത്രീയായിരുന്നു, യവന സ്ത്രീയായിരുന്നു. തന്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു. യേശു അവളോട്, മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പമെടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവൾ അവനോട്, അതേ കർത്താവെ. അതായത് ഇപ്പൊ ഇവിടെ യേശു ക്രിസ്തു പറഞ്ഞ ആ ഒരു കോണ്ടക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല, അതാണ് യേശു ക്രിസ്തു പറഞ്ഞത്. അത് ശരിയല്ല, മക്കൾക്ക് തൃപ്തി വന്നിട്ട് നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തുള്ളൂ. അപ്പോ ഈ സ്ത്രീയെ യേശു ക്രിസ്തു ഏത് ഗ്രൂപ്പിലാണ് പെടുത്തുന്നത് എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായ കാര്യം. അപ്പോ മക്കൾക്ക് തൃപ്തി വന്നിട്ട് അപ്പക്കുന്നവർക്ക് നായ്ക്കുട്ടികൾക്ക് എല്ലാവരും കൊടുക്കാറുള്ളൂ. അപ്പൊ ആദ്യം മക്കൾക്ക് തൃപ്തി വരട്ടെ. അപ്പോ യേശു ക്രിസ്തു ഇവിടെ അപ്പനുറുക്ക് എന്ന് വിശേഷിപ്പിച്ചത് സൗഖ്യമാണ്. അതായത് വ്യക്തമാണല്ലോ കാര്യം, അവളുടെ കുട്ടിക്ക് രോഗഭൂതഗ്രസ്തയാണ് അവളുടെ കുട്ടി, അവളുടെ കുട്ടിക്ക് സൗഖ്യം കിട്ടണം. അപ്പൊ സൗഖ്യത്തെയാണ് ഇവിടെ അപ്പനുറുക്കുന്നതുകൊണ്ട് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അപ്പനുറുക്കെടുത്ത് ആദ്യം ഇസ്രായേൽ ഈ സൗഖ്യങ്ങൾ ആദ്യം ഇസ്രായേലിന് കൊടുക്കട്ടെ എന്നാണല്ലോ വിവക്ഷ, മക്കൾക്ക് കൊടുക്കട്ടെ, അതിനുശേഷം ഞാന് നായ്ക്കൾക്ക് കൊടുക്കാം. അപ്പോ യേശു ക്രിസ്തു ഇവളെ മകളായിട്ടാണോ കാണുന്നത്, നായ്ക്കുട്ടിയായിട്ടാണോ കാണുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ കാര്യം. അവൾ അവനോട്, അതേ കർത്താവെ, ചെറുനായ്ക്കള് മേശക്ക് കീഴെ കുട്ടികളുടെ അപ്പനുറുക്കുകളെ തിന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവളോട്, ഈ വാക്ക് നിമിത്തം പോയിക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ വീട്ടിൽ വന്നാറെ മകൾ കടക്കമേൽ കിടക്കുന്ന ഭൂതം വിട്ടുപോകുന്നു കണ്ടു. ഇവിടെ യേശു ക്രിസ്തു പറഞ്ഞ ഒരു കോണ്ടക്സ്റ്റ് എന്ന് പറയുന്നത് മക്കൾക്ക് മാത്രമാണ് അപ്പനുറുക്ക് കൊടുക്കുന്നത്, അല്ലാതെ നായ്ക്കുട്ടികൾക്കല്ല. പക്ഷെ അവള് തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, ഒരു വീട്ടില് നായ്ക്കുട്ടികൾ ഉണ്ടെങ്കിൽ ആ നായ്ക്കുട്ടികൾക്ക് പോലും നുറുക്കുകളെങ്കിലും കിട്ടത്തില്ലേ? പക്ഷെ യേശു ക്രിസ്തു അവൾക്ക് കൊടുത്തത് അപ്പമാണോ അപ്പത്തിന്റെ നുറുക്കാണോ? ഈ അവശിഷ്ടമാണോ യേശു ക്രിസ്തു കൊടുത്തത്? അല്ല. ആ സ്പോട്ടിൽ അവള് വീട്ടിലെത്തുന്നതിന് മുന്നേ, ഇവിടെ പറഞ്ഞു നിൽക്കുമ്പോ തന്നെ, ഒരു ഇസ്രായേലിന് സൗഖ്യം കിട്ടുന്നതിന് മുന്നേ തന്നെ അവൾക്ക് ആ അവളുടെ കുഞ്ഞ് സൗഖ്യമായി. അതായത് അവൾ ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ, നിക്ക് ഞാൻ രണ്ട് ഇസ്രായേലിന് സൗഖ്യമാക്കിയിട്ട് ഞാൻ നായ്ക്കുട്ടികൾക്ക് ബാക്കി ഉണ്ടേ തരാം എന്നല്ല യേശു ക്രിസ്തു പറഞ്ഞത്. അതായത് യേശു ക്രിസ്തു അവളെ കണ്ട എന്തായിട്ടാ? മകളായിട്ടാണ് കണ്ടത്. അതായത് മക്കളുടെ ഗ്രൂപ്പിലാണ്, അവളുടെ വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി യേശു ക്രിസ്തു ചോദിച്ച കാര്യമാണ്. അവളുടെ വിശ്വാസം അത്രത്തോളം വലുതായത് കൊണ്ട് തന്നെ യേശു ക്രിസ്തു അവളെ കണക്കാക്കിയത് മക്കളായിട്ടാണ്. കുറച്ച് ഇസ്രായേലിൽ കൊടുത്തതിന്റെ അവശിഷ്ടമല്ല, അതായത് അപ്പമുറുക്കുകൾ കഴിക്കുന്ന ചെറുനായ ആയിട്ടല്ല അവളെ യേശു ക്രിസ്തു കണക്കാക്കിയത്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഇസ്രായേലിനോ മറ്റാർക്കെങ്കിലുമോ സൗഖ്യം കൊടുക്കുന്നതിന് മുമ്പേ തന്നെ വാക്ക് പറയുന്ന മൊമെന്റിൽ തന്നെ അവിടെ വീട്ടിൽ കുഞ്ഞ് സൗഖ്യമായി. അതായത് അവൾക്ക് കിട്ടിയത് അപ്പമാണ്, അല്ലാതെ ആർക്കെങ്കിലും കൊടുത്തതിന്റെ അവശിഷ്ടമല്ല അവൾക്ക് കിട്ടിയത്. ഇനി യേശു ക്രിസ്തു പൊതുവെ ഇത്തരത്തിലുള്ള ഒരു ഇസ്രായേലിക്ക് മാത്രം സൗഖ്യം കൊടുക്കുക എന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന ഒരാളായിരുന്നു? അല്ലേ, അല്ല.
ഇത് എത്രയോ എക്സ്പ്ലനേഷൻ, എത്രയോ ഉദാഹരണങ്ങൾ അതിനുണ്ട്. 10 കുരുടന്മാർ വന്നു, 10 കുഷ്ഠരോഗികൾ വന്നു യേശുക്രിസ്തുവിന്റെ അടുക്കെ. അതിൽ ഒരാള് ശമര്യക്കാരനായിരുന്നു, ഇസ്രായേലിൽ നിന്നല്ലായിരുന്നു, അവൻ ശമര്യക്കാരനായിരുന്നു. അവന് ഈ 10 പേർക്ക് ഒരുമിച്ച് യേശുക്രിസ്തു സൗഖ്യം കൊടുക്കുന്നത്. അതിൽ ശമര്യക്കാരൻ മാത്രമേ തിരിച്ചു വരുന്നുള്ളൂ. യേശുക്രിസ്തു അവനെ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഒരു ശമര്യക്കാരനായിട്ട് പോലും, ഈ ശമര്യക്കാരനല്ലാതെ ആരും നന്ദി പറയാൻ വേണ്ടി തിരിച്ചു വന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു ആ ശമര്യക്കാരനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അല്ലാതെ 10 കുഷ്ഠരോഗികൾ 9 പേർ ഇസ്രായേലിലെ, അവർ മാത്രം സൗഖ്യമാവട്ടെ, ശമര്യക്കാരൻ ഇപ്പൊ സൗഖ്യമാവണ്ട എന്നല്ല യേശുക്രിസ്തു പറഞ്ഞത്. അപ്പൊ ഈ ഒരു സ്ത്രീയുടെ അടുക്കല് വളരെ കൃത്യമായിട്ട് ആ സ്ത്രീയുടെ വിശ്വാസത്തിന്റെ ആഴവും ആ സ്ത്രീയുടെ തീവ്രതയും ഒന്ന് മെഷർ ചെയ്യാനും അതിനുശേഷം നിങ്ങളെ ഞാൻ കാണുന്നത് മക്കളായിട്ടാണ് എന്ന് കാണിക്കാൻ വേണ്ടി ആരുടെ അവശിഷ്ടമല്ല യേശുക്രിസ്തു കൊടുത്തത്, അവൾക്ക് സ്ട്രൈറ്റ് അവേ മക്കൾക്ക് കൊടുക്കുന്ന അതേ അപ്പം തന്നെയാണ് അവൾക്കും കൊടുത്തത്. അതായത് അവളെ യേശുക്രിസ്തു അപ്പം നുറുക്കുകൾ തിന്നുന്ന നായായിട്ടല്ല കണക്കാക്കിയത്, സ്വന്തം മകളായിട്ടാണ് കണക്കാക്കിയത്. അതായത് ആരുടെ അവശിഷ്ടമല്ല കൊടുത്തത്, ഒറിജിനൽ രോഗസൗഖ്യം മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതിന് മുന്നേ അവൾക്കാണ് ആദ്യം കിട്ടിയത്. ഇസ്രായേലിൽ കിട്ടുന്നതിന് മുന്നേ അവൾക്കാണ് ആദ്യ സൗഖ്യം കിട്ടുന്നത്.